ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഫ്യൂസായ ബൾബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഈ ബൾബ് ഉപയോഗിച്ചിട്ട് ഒരു മഷ്റൂം ഹൗസ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഊരിയെടുക്കാം. ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഞാനിതിവിടെ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പോർഷനൊക്കെ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് യെല്ലോയും ഡാർക്ക് ഗ്രീനും ഷെയ്ഡ് വരുന്ന പെയിൻ്റാണ്. നമുക്കിത് യെല്ലോയും ഡാർക്ക് ഗ്രീനും കൂടിയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു കോട്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിതിവിടെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഡ്രൈ ആയി കിട്ടണം. ഇതിൻ്റെ വേറെ പോർഷൻ എടുത്തിട്ട് ഞാനിവിടെ ഡാർക്ക് ഗ്രീനാണ് ചെയ്യുന്നത്. ഞാനിവിടെ പെയിൻറ്റ് ഒരു കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലൊരു ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഒരു വാതൽ പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ വീടിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വാതൽ പോലെ നമുക്കിതിൽ മെല്ലെ പെയിൻറ് ചെയ്തെടുക്കണം. ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം ഇവിടെ ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ജനൽ പോലെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ സെയിം കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബോർഡർ പോലെയോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു ഷെയ്ഡ് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. യെല്ലോ ഷെയ്ഡ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഡോറിലും ജനലിലും ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി അടിപൊളിയാക്കിയിട്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു വേലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസിൽ ഇതിലൊരുപാട് മാറ്റങ്ങൾ വരുത്താം. ഞാനിത് ഇവിടെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ച ബൾബിൻ്റെ വേറൊരു പോർഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരുവിധം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ യെല്ലോ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് സർക്കിൾസ് വരയണം. ഇവിടെ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ സർക്കിൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ട് പെയിൻറ് ചെറുതായിട്ട് ഇളകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ പെയിൻറ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ചെയ്യണം. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കിത് സർക്കിൾസ് ഇട്ട് കൊടുക്കാം. സർക്കിൾസ് ഒരേ സൈസിൽ വേണമെന്നൊന്നുമില്ല, വലുതും ചെറുതും സെമി സർക്കിളും ഒക്കെ നമുക്കിതിൽ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സർക്കിൾസിലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരേ കളറാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊരു പേപ്പർ ഇതുപോലെ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഞാൻ ചെറുതായിട്ട് ഗം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ബൾബിൻ്റെ വേറൊരു പോർഷൻ നമുക്ക് ഇതിൽ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മഷ്റൂം ഹൗസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഷ്റൂം ഹൗസിൻ്റെ ഔട്ട്ലുക്ക്. ഇതാണ് നിറയെ ബൾബ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിതുപോലെ ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ബൾബ് കൊണ്ടാണ് നമ്മളിത് ചെയ്തതെന്ന് പോലും നമുക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.